അവർക്ക് ശബ്ദത്തിൽ നല്ല മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എൻഡോസ്കോപ്പി എടുക്കണമെന്നാണ് ഞങ്ങളോട് പറഞ്ഞു. ഓൾറെഡി ശ്വാസം എടുക്കാൻ വേണ്ടി ഇവിടെ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, മൂക്ക് വഴിയാണ് ഫീഡ് ചെയ്തിരുന്നത്. വെൽക്കം ടു നേച്ചർ ക്യൂർ. നമ്മളോടൊപ്പം പേഷ്യന്റ് മകനാണുള്ളത്. പേഷ്യന്റ് അസുഖത്തെ പറ്റി നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്നും നമുക്ക് ചോദിച്ചറിയാം. സാർ നമസ്കാരം. സാറിന്റെ പേര്, പേഷ്യന്റെ പേരെന്താ? എന്റെ പേര് ഗംഗാധരൻ. അച്ഛന്റെ പേര് ഗോവിന്ദൻ. എന്തായിരുന്നു സാർ? ത്രോട്ട് ക്യാൻസർ ആയിരുന്നു. ഓക്കെ. എത്ര നാളായി? അത് 6 മാസമായി തുടങ്ങിയിട്ട്. ആദ്യം ശബ്ദത്തിലാണ് മാറ്റം ഉണ്ടായി തുടങ്ങിയത്. എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു അസുഖമാണെന്ന് അറിയാൻ സാധിച്ചത്. ഓക്കെ. വോയിസ് ചേഞ്ച് മാത്രമാണോ ഉണ്ടായിരുന്നത്? അതെ. മറ്റെന്തെങ്കിലും ലക്ഷണം ഉണ്ടായിരുന്നോ സാർ? ഇല്ല 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 അല്ലേ. അതിനുശേഷം എൻഡോസ്കോപ്പി ചെയ്തപ്പോഴാണ് ത്രോട്ടിൽ ക്യാൻസർ ആണെന്ന് അറിയാൻ സാധിച്ചത്. ബയോപ്സി ചെയ്താൽ മാത്രമേ ഇത് രോഗം സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ബയോപ്സി ചെയ്തു, രോഗം എന്താണെന്ന് സ്ഥിരീകരിച്ചു. ഓക്കെ. ത്രോട്ടിൽ എന്തെങ്കിലും ഉള്ളതായിട്ട് പറഞ്ഞിരുന്നോ? അതെ. എന്താ പറഞ്ഞത്? അതെ, തൊണ്ടയിലൊരു 3 mm അളവിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ. റേഡിയേഷനും കീമോയും എടുത്തിട്ട് എത്ര നാളായി? റേഡിയേഷൻ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 3 മാസമായിട്ടുണ്ടാവും. ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അത് കണ്ടിട്ടാണ് പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഏത് സ്റ്റേജിലാണെന്നാ പറഞ്ഞത്? തേർഡ് സ്റ്റേജ് അല്ലേ. ഓക്കെ. സാർ ഇപ്പൊ പേഷ്യന്റിന്റെ അവസ്ഥ എങ്ങനെയാ? കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഇപ്പോ ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രീത്ത് എടുക്കാൻ വേണ്ടിട്ട്. ഓക്കെ. നോസ് വഴിയാണ് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ. ആ ഉണ്ടായിരുന്നു. ബ്രീത്തിംഗ് പ്രോബ്ലം ഉണ്ടായിരുന്നോ സാർ? ആ ഉണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയായിരുന്നു. ഓക്കെ. സാർ ഇപ്പൊ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? എന്താ ഇപ്പൊ ചെയ്യുന്നത്? റേഡിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേദന കുറയാൻ വേണ്ടിയിട്ടും ഈ നോസ് വഴി ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഓക്കെ സാർ. സാർ ഡോക്ടറോട് സംസാരിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിഞ്ഞോളൂ. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് പേഷ്യന്റിന് എത്രയും പെട്ടെന്ന് ഭേദമാവട്ടെ എന്ന്. ഓക്കെ സാർ. താങ്ക് യു. താങ്ക് യു.